Hi friends, assalamu alaikum. Welcome to my channel. In this video, I have a request for macaroons recipe. I have a message for macaroons. I will show you the video of French macaroons. The ingredients are 66 grams egg white, that is 1 egg white. 60 grams of sugar, 75 grams powdered sugar. 75 gram almond powder. इतने ingredients आणे दिले आवश्यक ठरलादे. आधीम powdered sugarum almond powderum गोडा एक mixer लेटे तेना नाईटो नोडा पोडीचर का नंदु गोडा नाईटो ना combine ची आवंडी टाणे. पोडीचर तेत शेषम दोन्ड दावणा आरीचर करणा नाल्ले दावणा. Powdered sugar and pagadam icing sugar and use the ambatum. Nangadakaila the lacha the tamadi. Then the night on the potichur the shash and under the night on Namaka, other night richard canam, island the English crumbs and the English arita regal condemnly pogam and ditananachi another. Pinavaro di Kajin dana chale, number macaroons undakana da kaile, and the aluru masher and the baker aile bacon da kailuru mashering. Scale down the Nalana Garnum, Pratech macaroons in a cup measurement a column, on order accurate title, a gram measurement, lechia, iricum perfect title, macaroons kitten and leather. A pinna, your recipe, and almond powder use the chase it to leather. The lather palladum, maida, vichichi, and no the contendent and then almond flour, langley, maida, use and nana pasha, no wooden and leather, almond flour, chichi, and nana. In your bowl, egg white and night beat the decanam, and liquor ash or a shatter, my teacher lamata sugar, add either ten and la stiff murring and ducky decanam. Egg white beat in the bowl, nulla clean night and darnum, a lingle egg white and the stew pundi verilla, upum water content and dambadilla, where do particles in bodilla and la clean night and darnum, and the glass bowl you say, a lingle steel bowl you say. Egg white and all stiff peak. In this stage, we will add a color. Gel color is used to use. Add in the gel color. You see, and a pretty nulla. ഇനി ഈ ആൽമണ്ട് ഫ്ലോർ ആഡ് ചെയ്യുന്ന ആ ഒരു മിക്സിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നതാണ് മാക്രൂണിന്റെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറയ. അതായത് ഇതിനെ നമ്മൾ ഓവർ മിക്സിംഗോ അല്ലെങ്കിൽ അണ്ടർ മിക്സിംഗോ ആയി പോയാൽ മാക്രൂൺ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി ഏകദേശം ആൽമണ്ട് ഫ്ലോറും എഗ് വൈറ്റും കൂടി മിക്സ് ആയിന്ന് കണ്ടാൽ പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെയാണ് മിക്സ് ചെയ്യേണ്ട. ഈ പ്രോസസ്സിന് മാക്രൂണേജ് എന്ന് പറയാം. അപ്പോൾ അത് രണ്ടോ മൂന്നോ തവണ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ വളരെ കുറച്ച് എമൗണ്ട് ഉള്ളതുകൊണ്ട് രണ്ടോ മൂന്നോ തവണ ചെയ്യുമ്പോഴേക്കും കറക്റ്റ് കൺസിസ്റ്റൻസി ആവുന്നുണ്ട്. അപ്പം അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഈ സ്പാറ്റില വെച്ചിട്ട് ബൗളിൻ്റെ സൈഡിലേക്ക് മാറ്റി മാറ്റി വീഡിയോയിൽ ചെയ്യുന്നതിനാണ് ഈ മാക്രോണൈറ്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് ഓവർ ആവാനും പാടില്ല.
ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ സ്പാറ്റിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ആ ബാറ്റർ ഒന്ന് ഇതാക്കിയാൽ റിബൺ കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്ക് ആ സ്പോട്ടിൽ അത് സ്റ്റോപ്പ് ചെയ്യണം. ഇനി ഇതുപോലെ ഒരു റൗണ്ട് നോസിൽ എടുത്തിട്ട് നമ്മൾ പൈപ്പ് ബാഗിലിട്ടിട്ട് മാക്രോൺ ബാറ്റർ അതിലൊഴിച്ചിട്ട് നമുക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കണം. മാക്രോൺ ഒരിക്കലും ഹ്യൂമിഡിറ്റി ഉള്ളപ്പം ചെയ്യാതിരിക്കുകയാണ് നല്ലത്. മാക്രോണിന് ഹ്യൂമിഡിറ്റി വലിയൊരു വില്ലനാണ്. പിന്നെ അതുപോലെ ഫസ്റ്റ് ട്രയലിൽ നിന്നും മാക്രോൺസ് പെർഫെക്റ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് ആ ഒരു മിക്സിങ്ങിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് അറിയുന്ന വരെ നമുക്ക് മാക്രോൺസ് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ആ ഒരു കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മാക്രോൺസ് കറക്റ്റായി കിട്ടുള്ളൂ. അതല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു തവണ പോലും അത് ഓവർ മിക്സിങ് ആയാൽ മാക്രോൺസ് റണ്ണായി പോകും, കറക്റ്റായി കിട്ടില്ല. അപ്പോൾ അതിന് കുറച്ച് ഇത്തിരി റിസ്ക്കുള്ള കാര്യമാണ് മാക്രോൺസ് എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് നമുക്ക് മനസ്സിലായാൽ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യാം. ഇനി ഒരു ട്രയല് ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് മാക്രോണിൻ്റെ ബാറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൽ പൈപ്പിംഗ് ചെയ്യണം. അതല്ലെങ്കിൽ മാക്രോണിൻ്റെ സിലിക്കോൺ മാറ്റ് കിട്ടും, അതിൽ അതിൻ്റെ സൈസ് ഉണ്ടാവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സൈസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റൗണ്ട് കട്ടർ വെച്ച് വരച്ചിട്ട് അത് ഈക്വലായിട്ടുള്ള സൈസിലുള്ള മാക്രോൺസ് കിട്ടും. ഞാനിപ്പോൾ അത് അവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് വെറുതെ പൈപ്പ് ചെയ്തിട്ട് കുറച്ച് മാക്രോൺസ് ചെയ്യുന്നുള്ളൂ. പൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യണം. എയർ പോക്കറ്റ്സ് പോകാൻ വേണ്ടിയിട്ടാണിത്. എന്നിട്ട് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ഡ്രൈ ആവുന്നവരെ ഓപ്പൺ എയറിൽ കുറച്ച് നേരം ഒന്ന് കീപ്പ് ചെയ്യണം. അത് ഓരോരുത്തരുടെ വെതർ അനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ സമയം. ചിലപ്പോൾ 1 hour ഒക്കെ എടുക്കാം, അതല്ല 20 minutes എടുക്കും. എ സി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 20 minutes ഒക്കെ ആയിരിക്കും ആകുമ്പോഴത്തേനും അത് മേൽഭാഗം ഡ്രൈ ആയിട്ടുണ്ടാവും. എന്നാൽ ഓവറായിട്ട് ഡ്രൈ ആയാലും മാക്രോണിൻ്റെ സ്ട്രക്ചർ പോയി കിട്ടും, അതും ശ്രദ്ധിക്കണം. പിന്നെ മേലെ ഡ്രൈ ആയതിൻ്റെ ശേഷം പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ 140 degrees 14-15 minutes നേരം ബേക്ക് ചെയ്തെടുത്താൽ മതി. നമ്മളുടെ മാക്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ലിങ്ങും കൂടി ചെയ്ത് കാണിക്കുന്നുണ്ട്. ഞാനോട് ചോക്ലേറ്റ് ട്രഫിൾ വെച്ചിട്ടാണ് ഫില്ലിങ് ചെയ്യുന്നത്. മാക്രൂൺ ഷെൽസ് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.